നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതി പ്രകാരമുള്ള റേഷൻ കാർഡുകൾ നിലവിൽ വളരെ വൈകാതെ തന്നെ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്കറിയാം, ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ, അതായത് മുൻഗണന നിശ്ചയിച്ച റേഷൻ കാർഡുകൾ നമ്മുടെ കൈവശമുണ്ട്. അതിൻ്റെ കാലാവധി 2022 വരെ ഉള്ളതാണ് തന്നെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, സംസ്ഥാന സർക്കാർ നിലവിൽ നമ്മളുടെ ഇപ്പോഴത്തെ കാർഡ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് രൂപത്തിലുള്ള റേഷൻ കാർഡുകൾ മാറ്റി അത് ഒരു PVC ആധാർ കാർഡ് മോഡലിലേക്ക് മാറ്റുന്നു എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ ആയിട്ടില്ല എങ്കിലും നിലവിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ചെറിയ അറിയിപ്പുകളൊക്കെ കണ്ടു കാണും. റേഷൻ കാർഡ് പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ ആധാർ കാർഡിന് സമമായ ഒരു രീതിയിലേക്കാണ് അത് മാറുക. നിലവിൽ നമുക്കറിയാം, ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അംഗീകരിച്ചിട്ടുള്ള രണ്ടോളം വരുന്ന മോഡലുകളുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പ് തയ്യാറാക്കിയ രണ്ട് മോഡലുകളിൽ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണനയിലുള്ളത്. അതിൽ തന്നെ നിലവിൽ റേഷൻ കാർഡ് ഉടമയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ബാർകോഡ്, അതോടൊപ്പം തന്നെ QR കോഡ് തുടങ്ങിയ ഈ സ്കാനിങ് നടത്താവുന്ന ഒരു തരത്തിലൊക്കെയാണ് ഇപ്പോൾ പുതിയ റേഷൻ കാർഡുകൾ അനുവദിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് ഒരു ID, അതായത് പ്രധാന രേഖയായിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ സൂക്ഷിപ്പ് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കും. അതുമാത്രമല്ല, നമുക്ക് ഒരു കാർഡ് രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആധാർ മോഡലിലേക്ക് ഇത് മാറുമ്പോൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൈവരികയും ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ QR കോഡ് അല്ലെങ്കിൽ ബാർകോഡ് സ്കാനറൊക്കെ വെച്ച് പിന്നീട് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെയാണ്. അതിൻ്റെ എല്ലാ സുരക്ഷിതത്വവും മറ്റു കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ച ശേഷമാകും ഇത്തരത്തിൽ ഒരു റേഷൻ കാർഡ് നമ്മുടെ സംസ്ഥാനത്തേക്ക് അനുവദിക്കുക. ഇനി അത് മാത്രമല്ല, ജനുവരി മാസമൊക്കെ ശേഷം ചിലപ്പോൾ പുതുതായിട്ട് റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കുന്ന ആളുകൾക്കും, അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് പുതുക്കി മറ്റല്ലെങ്കിൽ പേര് വെട്ടി കുറച്ചൊക്കെ പുതിയ റേഷൻ കാർഡുകൾ നൽകുമ്പോൾ ഇത്തരം റേഷൻ കാർഡുകൾ നൽകി തന്നെ വിതരണം തുടങ്ങുമെന്നൊക്കെയാണ് പുതിയ പ്രതീക്ഷകളും. നിലവിൽ അതിനെ സംബന്ധിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ ആയി വരുന്നത്. റേഷൻ കാർഡിൻ്റെ അംഗങ്ങളുടെ എണ്ണം, മറ്റ് വിശദാംശങ്ങൾ എല്ലാം ഉൾപ്പെടെ രണ്ട് പുറത്തിലായിരിക്കും, അതായത് ഇരുപുറവും അത് പ്രിൻ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ ആയിരിക്കും പുതിയ റേഷൻ കാർഡുകൾ നമ്മുടെ കൈകളിലേക്ക് ലഭ്യമാകുക. ഇനി അത് മാത്രമല്ല, നമുക്ക് വേണ്ട തിരുത്തലുകൾ വരുത്താനായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ പേരുകളിലെ എഡിറ്റിങ്ങോ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനം അതിനു മുൻപ് തന്നെ പ്രത്യേക അപേക്ഷാ ഫോമിലൂടെയൊക്കെ റേഷൻ കടകൾ വഴി നമ്മുടെ കൈകളിലേക്ക് ലഭ്യമാകും. അതുമാത്രമല്ല, ഭക്ഷ്യഭദ്രതാ നിയമമൊക്കെ പ്രാബല്യത്തിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് രാജ്യമാകെ രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയൊക്കെ നടപ്പിലാകുന്ന സ്ഥിതിക്കും ഇത്തരത്തിലുള്ള കാർഡുകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകുമെന്ന ഇപ്പോൾ തന്നെ വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റാവുന്ന രീതിയിലേക്ക് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി മാറുമ്പോൾ ഇത്തരം കാർഡുകൾ വളരെ സുഗമമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടും സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പോലും ഇത്തരത്തിൽ QR അല്ലെങ്കിൽ ബാർകോഡ് സ്കാനറുകളെല്ലാം തന്നെ ഇപോസ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് ഘടിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടാൽ നിലവിൽ വളരെ വേഗം തന്നെ സ്കാൻ ചെയ്ത് നിലവിൽ റേഷൻ കാർഡ് ഉടമയുടെയും മറ്റ് അംഗങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമാവുകയും മറ്റ് ബയോമെട്രിക് സംവിധാനം വഴി ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിയെടുക്കുകയും ചെയ്യാം. നിലവിൽ ഭക്ഷ്യധാന്യം വാങ്ങുന്ന സമയം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണ മെസ്സേജുകൾ കൂടി നമ്മൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് എത്തുന്ന തരത്തിലൊക്കെ അത് പരസ്പരം ബന്ധിപ്പിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള ഒരു നൂതന സംവിധാനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപേക്ഷ വെക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ അറിയിപ്പുകളുണ്ടാകും. അതിനുശേഷം മാത്രം നമുക്ക് ഇത്തരം നടപടികളിലേക്ക് കടന്നാൽ മതിയാകും. നിലവിൽ നമ്മുടെ പേരിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തിരുത്തൽ നടപടികൾ ആവശ്യമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഫോമുകളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെയായിരിക്കും നമുക്ക് ആദ്യം ലഭ്യമാവുക. അപ്പോൾ അതിൽ ആവശ്യമായ തിരുത്തലുകളെല്ലാം വരുത്തി നമ്മൾ അപേക്ഷ സമർപ്പിച്ച ശേഷമാവും നമുക്ക് പുതിയ ഒരു റേഷൻ കാർഡ് തന്നെ നമ്മുടെ കൈകളിലേക്ക് ലഭ്യമാക്കുക. 2022 കാലാവധി അവസാനിക്കുന്ന ഇപ്പോഴത്തെ റേഷൻ കാർഡ് നിലവിൽ, അതിനു മുൻപ് തന്നെ പുതിയ റേഷൻ കാർഡുകൾ നൽകി ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിന് സംസ്ഥാന സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ ഭരണമൊഴിയുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു പുതിയ നടപടി കൂടി അല്ലെങ്കിൽ ഒരു പുതിയ ചുവടുവയ്പ് കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. ഏറ്റവും നൂതന സംവിധാനങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. വാർത്തകൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദന പഞ്ചിതനം ജോസ് സൈനിങ് ഓഫ്.